ടേസ്റ്റ് ടൈമിലേക്ക് ഏവർക്കും സ്വാഗതം. പാചകം നമ്മൾ സ്ത്രീകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒന്നായിട്ടാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ പാചകകലയിൽ കഴിവ് തെളിയിക്കുകയും വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്തവരിൽ ഒരുപാട് പേര് പുരുഷന്മാർ തന്നെയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? പാചകം ആര് ചെയ്യുന്നു എന്നതിലല്ല, എങ്ങനെ ചെയ്യുന്നു, അതിലാണ് കാര്യം. ടേസ്റ്റ് ടൈമിന് പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹായ് അൻഷി. ഹായ് ചേച്ചി. സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ആണെന്ന് തോന്നുന്നു. ആ, നമ്മളും ചെയ്യാൻ വേണ്ടി പോകുന്നത് മത്തൻ പ്രഥമനാണ്. മത്തൻ പ്രഥമൻ? അതെ. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. മത്തൻ്റെ കഴിച്ചിട്ടില്ല. നോർമലി അട ഒക്കെയാണ്, അല്ലെങ്കിൽ അരി പരിപ്പ് അതൊക്കെയാണ് ചെയ്യാറ്. പക്ഷെ മത്തൻ വെച്ചിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പൊ അതിന് എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് പറഞ്ഞുതരാം. മത്തൻ വേവിച്ചത് ജീരകപ്പൊടി, തേങ്ങാക്കൊത്ത്, ഏലക്കപ്പൊടി, ചുക്ക് പൊടി, എള്ള്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, തേങ്ങേൻ്റെ ഒന്നാം പാല്, പിന്നെ അമൂലിൻ്റെ നെയ്യുണ്ട്, ശർക്കര പാനിയുണ്ട്, രണ്ടാം പാലുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യം, നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചത് പായസം വെക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ അതേ എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ മത്തങ്ങയാണ് എടുക്കുന്ന ഒരു വ്യത്യാസമുണ്ട്. നമുക്കത് ഞാൻ ആദ്യമേ വേവിച്ച് വെച്ചിട്ടുണ്ട്, കാരണം നല്ല പാകത്തിനാണ് നമ്മൾ വേവിച്ചിരിക്കുന്നത്. ഇനി നമുക്കതൊന്ന് ഉടച്ചെടുക്കണം. ആദ്യം തന്നെ എളുപ്പം മിക്സിയിലിട്ടങ്ങ് ഉടയ്ക്കുന്നതാണല്ലോ, അപ്പോൾ നമുക്ക് മിക്സിയിലിട്ടങ്ങ് ഉടച്ചെടുക്കാം. നമ്മൾ മത്തം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. അപ്പം അതിൽ അമൂലിൻ്റെ നെയ്യ് നമുക്ക് ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ സ്റ്റൗ ഒന്ന് ഓണാക്കിയിട്ടുണ്ട്. ഞാനൊരു 3 സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്കാണ് മത്തം ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടിത്തെറിക്കും, കാരണം മാക്സിമം ഞാൻ വെള്ളം കുറച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ അതുകൊണ്ടാണ് വലിയ പീസായിട്ട് മത്തം വേവിച്ചെടുത്തത്. ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ മത്തം വേവിക്കുമ്പം നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. കളറൊന്നും ചെറുതായിട്ട് ഇങ്ങനെ മാറി വരും. അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തിട്ട് വേണം നന്നായിട്ടൊന്ന് കുറുക്കി വരട്ടിയെടുക്കാനായിട്ട്. ഇത് നെയ്യിലിട്ടപ്പം ഇങ്ങനെ വിട്ട് വിട്ട് പോന്നു. ആ, ശരിക്കും കറക്റ്റ് അങ്ങനെ വരണം. നമുക്ക് ആ പരിവാണ് നെയ്യ് നന്നായി കുടിച്ചിട്ട് അത് വിട്ട് വരുന്നൊരു പരിവുണ്ടല്ലോ, അങ്ങനെയായി വരണം. അപ്പം നമ്മളിപ്പം ചേർത്ത നെയ്യ് പോരാ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ അതിൻ്റെ ഒരു അത്യാവശ്യം കുറച്ചൊന്ന് മാറിയിട്ടുണ്ടല്ലോ, നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഇത് പാകമായിട്ടുണ്ട്. നമ്മളിങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു പരിവായിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് ശർക്കര പാനി പോയി നമ്മൾ അധികം വെള്ളം ചേർക്കാതെ ഒന്ന് കുറുക്കിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതെ, അതുകൊണ്ട് അതും ആ ഒരു കുറുകിലൂടെ തന്നെ ഇരിക്കണം. ഇളക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, കട്ട പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പം കട്ട പിടിക്കാതെ എന്തെങ്കിലും കട്ട വരുവാണെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം നമുക്കൊക്കെ അറിയാം, നമ്മൾ ചക്കയൊക്കെ വരട്ടുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ നന്നായി പൊട്ടിത്തെറിച്ച് നമ്മുടെ കയ്യിലേക്കൊക്കെ തെറിക്കും. അപ്പോൾ നന്നായിട്ട് ഇപ്പം നമുക്ക് നന്നായിട്ട് വരട്ടേണ്ട ആവശ്യമില്ല, കാരണം പായസമാണ്. അതുകൊണ്ട് കുറച്ച് വെള്ളം അതിൽ നിന്നാലും കുഴപ്പമില്ല. ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. എനിക്ക് നമുക്ക് നല്ല എനിക്കൊന്നും ആദ്യം അറിയാത്തൊരു കാര്യമായിരുന്നു ഈ പ്രഥമൻ എന്ന് പറഞ്ഞാൽ. അറിയോ എന്താന്ന് അനുഷിതയ്ക്ക്? ഇല്ല. ഞാൻ ഇത്രയും കാലം പ്രഥമൻ എന്ന് പറഞ്ഞാൽ വിചാരിച്ചിരുന്നത് നമ്മൾ ഈ ശർക്കര കെട്ടിട്ട് ഇതുപോലെ പായസം വെക്കുമല്ലോ, അതിനാണ് ഈ പ്രഥമൻ എന്ന് പറയുന്നതെന്ന്. ഈ വെള്ള കളറിൽ പാലൊഴിച്ച് വെക്കുന്നത് പായസമാണെന്നാണ് പക്ഷെ എനിക്ക് ഈ അടുത്താണെന്ന് മനസ്സിലായത്. ശരിക്കും പ്രഥമൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പാകം ചെയ്യുന്നതെന്നാണ്. അപ്പം ഈ നമ്മൾ പഴമാണെങ്കിലും ഇപ്പം ഇതുപോലെ നമ്മളിപ്പോൾ മത്തനെടുത്തു, പരിപ്പ്, ഇതൊക്കെ നമ്മൾ ആദ്യം ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്, ഒന്ന് വേവിക്കുന്നുണ്ട്. അതിന് 2ാമതാണ് നമ്മൾ പായസമാക്കി ഈ ഒരു ഇങ്ങനെയാക്കി എടുക്കുന്നത്. അതിനാണ് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ അടയൊക്കെ പ്രഥമനാണ് നമുക്ക്.
ആദ്യം വേവിച്ച് രണ്ടാമതും വേവിക്കുന്നതിനാണ് ഈ പ്രഥമൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എന്തായാലും ഇതൊന്നൊന്ന് കുറുക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് കുറച്ചൊന്ന് വെള്ളം ഒന്ന് നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചല്ലോ, അതൊന്ന് ഇളക്കി ഒന്ന് കുറുക്കിയതിന് ശേഷം നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം. അതിന് മുന്നേ കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, നാളികേരം, തേങ്ങാക്കൊത്ത് ഇതൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ചെയ്തോളൂ എനിക്കല്ലേ. നമുക്കതിലേക്ക് ഒരു സ്പൂൺ അമൂലിൻ്റെ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് ഉരുകിയാൽ അതിലേക്ക് അണ്ടിപ്പരിപ്പും നാളികേര കൊത്തും ഒരുമിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ചേർക്കാമെന്ന് തോന്നുന്നു. ഇട്ടോളൂ. അണ്ടിപ്പരിപ്പ് ഒന്ന് പാകമായി വരുന്നുണ്ട്, നാളികേര കൊത്തു ഇട്ട് കൊടുക്കാം. ഇത് നല്ല നന്നായിട്ട് ബ്രൗൺ കളർ ആണോ? അത്ര അധികം വേണ്ട, എന്നാൽ കൂടി ആ നെയ്യൊക്കെ ഒന്ന് കുടിച്ചിട്ട് നാളികേരത്തിന്റെ ആ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി വരും. അതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം, അതുപോലെ എള്ളു. ഇത് ഏകദേശം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പാകമായിട്ട് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. നല്ല മണം വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. പക്ഷെ ഒന്നാം പാലിൽ നമുക്ക് ജീരകപ്പൊടി, ചുക്കുപൊടി, ഏലക്കാപ്പൊടി മൂന്നും മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് അതിലേക്ക് ആദ്യം ഏലക്കാപ്പൊടി, ഇനി അതിലേക്ക് ചുക്ക്, പിന്നെ ഇനി ജീരകപ്പൊടി. ഒരു ഡൗട്ട് വെച്ചോട്ടെ ചേച്ചി, ഈ ചുക്കിന് എരിവുണ്ടാവില്ലേ? ആ ചെറിയൊരു എരിവുണ്ടാവും, അത് ആ പായസത്തിന് നമ്മൾ ആ മധുരം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അത് ഇഞ്ചിയാണല്ലോ, അപ്പോൾ അത് ദഹനത്തിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ആ പായസം ഏറ്റവും അവസാനമാണല്ലോ കഴിക്കുക. അല്ല, പായസം കഴിച്ചാൽ മത്ത് പിടിക്കും പറയല്ലോ, അപ്പം അതൊന്നും കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഒന്നാം പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്ത് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ നമ്മുടെ മത്തൻ പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെ തയ്യാറാക്കിയതെന്ന് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. നന്നായി വേവിച്ച മത്തൻ മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക. ഉരുളിയിൽ നെയ്യ് ചൂടായി വരുമ്പം അതിലേക്ക് അരച്ച മത്തൻ ചേർത്ത് നന്നായി വരട്ടിയെടുക്കുക. മത്തൻ നന്നായി നെയ്യ് കുടിച്ച് പാത്രത്തിന് വിട്ട് വരുന്ന പരുവാകുമ്പം അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി കുറച്ച് കുറച്ചായി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. പാനി ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ആദ്യം രണ്ടാം പാൽ ചേർക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് കുറുക്കിയെടുക്കുക. അതിനുശേഷം ഒന്നാം പാലിൽ ഏലക്കാപ്പൊടി, ചുക്കുപൊടി, ജീരകപ്പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് പ്രഥമൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു പാനിൽ നെയ്യ് നന്നായി ചൂടായി വരുന്ന സമയത്ത് അണ്ടിപ്പരിപ്പ്, തേങ്ങാക്കൊത്ത്, മുന്തിരി, എള്ള് എന്നിവ നന്നായി വറുത്ത് പ്രഥമനിലേക്ക് ചേർക്കുക. അപ്പം ചേച്ചി കുട്ടിയെ, നമുക്കിത് ടേസ്റ്റ് ചെയ്താലോ? പ്രഥമനായപ്പം ഭയങ്കര താല്പര്യം കഴിക്കാനായിട്ട്. ടേസ്റ്റ് ചെയ്തോളൂ. അയ്യോ അടിപൊളി. അല്ല, എനിക്ക് മധുരം അങ്ങനെ പൊതുവെ ഇഷ്ടമല്ല. ഇത് ഞാൻ ആ ശർക്കര പാനി ചേർത്തപ്പോൾ വിചാരിച്ചു ഒരുപാട് മധുരം കാണുമെന്ന്. പക്ഷേ ഇത് മധുരം വളരെ കുറവാണ്. നമുക്ക് ആവശ്യത്തിനുള്ള മധുരവും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. നന്നായിട്ടുണ്ട്. എനിക്ക് എന്താ പറയണ്ടെന്നോ, ഞാൻ ഇത് അവിടെ പോയിരുന്നു കഴിക്കാനുള്ളതൊന്ന് വീണ്ടും 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 പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും കാണാം ഒരു ഇടവേളയ്ക്ക് ശേഷം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ഞാനിപ്പോ ചെയ്യാൻ പോകുന്ന ലൈറ്റ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് തേൻ അടയാണ്. നമുക്ക് ഇലയിലേക്ക് ഇതിൽ നിന്ന് പരത്തിയെടുക്കാം. കറക്റ്റ് അതിൻ്റെ സെൻറ്റർ പാർട്ടിലാണ് നന്നായിട്ട് തേന് പിടിച്ചിരിക്കുന്നത്. നന്നായിട്ടുണ്ട്. Oh,
ഫേസ് ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ചേച്ചിക്കുട്ടിയെ, ഞാൻ പായസം കുടിച്ച് വയറ് എന്നെ നിറഞ്ഞു കേട്ടോ. ഞാൻ നന്നായിട്ട് കുടിച്ച്, അപ്പം ഇനി എന്തെങ്കിലും ലൈറ്റായിട്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ലൈറ്റായിട്ടുള്ള ഐറ്റം തന്നെയാണ്. നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് തേൻ അടയാണ്. അട കഴിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അട തേനടയാണ്. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ്. കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. നമുക്ക് വേണ്ടത് പത്തിരിപ്പൊടി വേണം, നാളികേരം ചിരകിയത്, ഒരു നുള്ളു ഉപ്പ് നമ്മൾ എടുക്കുന്നുള്ളൂ, ഉപ്പ്, തേന്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. നമുക്ക് തുടങ്ങിയാലോ? ആദ്യം തന്നെ നമുക്ക് പത്തിരിപ്പൊടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, പത്തിരി നല്ല തിളച്ച വെള്ളത്തിൽ വേണം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാമെന്ന്. അതിന് ആദ്യം തന്നെ വെള്ളം അങ്ങ് തിളപ്പിക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മതി, കാരണം നമ്മൾ പഞ്ചസാരയൊന്നും യൂസ് ചെയ്തില്ല, തേൻ മാത്രമേ എടുക്കുന്നുള്ളൂ. ആ പൊടിയിലേക്ക് വേണ്ട ഉപ്പ് മാത്രമേ ആവശ്യമുള്ളൂ. വെള്ളം നന്നായിട്ട് തിളച്ചതിൽ കുഴക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആവും അല്ലേ? സോഫ്റ്റും ആവും. പത്തിരിപ്പൊടി നമ്മൾ പൊതുവെ കുഴക്കുമ്പോൾ എത്രത്തോളം സോഫ്റ്റ് ആവുന്ന മാത്രമല്ല, നല്ല ടേസ്റ്റും ഉണ്ടാവും, നന്നായിട്ട് വേവുമല്ലോ. അപ്പം ആ സമയത്ത് തന്നെ ഒന്ന് പൊടി ഒന്ന് വേവും. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കാം. ചേച്ചി, ഈ പത്തിരിപ്പൊടി എന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ അരിപ്പൊടിയാണ്, പത്തിരിക്ക് പത്തിരി ഇല്ലല്ലോ, നമ്മൾ അരിപ്പത്തിരി, അരിപ്പത്തിരിക്ക് വേണ്ടി പൊടി. ഞാൻ അരിപ്പൊടി എന്ന് പറയാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ, പുട്ടിനും നമ്മൾ അരിപ്പൊടി തന്നെ യൂസ് ചെയ്യുന്നത്. പക്ഷേ പുട്ടിന് കുറച്ചും കൂടി തരി വേണം, പത്തിരിപ്പൊടിക്ക് അധികം തരി വേണ്ട, വളരെ നൈസ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പത്തിരിപ്പൊടി എന്ന് എടുത്ത് പറഞ്ഞത്. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എന്റെ നാട്ടിലൊക്കെ പത്തിരി എന്ന് പറയുമ്പോൾ പൊറോട്ടയാണ് ഉദ്ദേശിക്കുന്നത്. ഇല്ല, നമ്മളിത് നോർമലി പത്തിരി കഴിച്ചിട്ടില്ലേ വൈറ്റ്, അതന്നെ അതിനുള്ള പൊടി അരിപ്പൊടിയാണ്. ശരിക്കും നല്ല നൈസായിട്ട് കുഴച്ചെടുത്തിരിക്കുന്ന, അതിനെ അരിപ്പത്തിരി എന്ന് പറയും നാട്ടില്. അരിപ്പത്തിരി എന്ന് പറയും അല്ലേ. നന്നായിട്ട് മിക്സ് ചെയ്തൊക്കെ എടുക്കാം. ഞാൻ കുറച്ച് കുറച്ചായിട്ടേ വെള്ളം ചേർക്കുന്നുള്ളൂ, വെള്ളം കൂടി പോകണ്ടെന്നുള്ളത് കൊണ്ട്. മാവ് നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞു. നമുക്ക് ഇലയിലേക്ക് ഇതിൽ നിന്ന് പരത്തിയെടുക്കാം. വെള്ളം മാത്രമേ ചേർത്തുള്ളൂ, നമ്മൾ വേവിച്ചിട്ടാണ് എടുക്കുന്നത്, ആവിക്ക് വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പം ഇത് അത്ര നിർബന്ധമാണെങ്കിൽ മാത്രം കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് വേണമെങ്കിൽ ഇലയിൽ പുരട്ടി കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതിനുള്ളിൽ നാളികേരം ചേർക്കണം. നാളികേരം മാത്രം? നാളികേരം മാത്രം. അപ്പം തേൻ? തേൻ നമുക്ക് ചൂടാക്കാൻ പാടില്ല, തേൻ ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നശിച്ചു പോകുന്നതാ പറയാ. അപ്പൊ അതുകൊണ്ട് നമ്മള് ആവിക്ക് വെച്ച് അട ആയതിനു ശേഷം ആണ് നമ്മൾ ചേർക്കുന്നത്. അതെങ്ങനെ ചേർക്കുന്ന അപ്പൊ കാണാം. ഓക്കെ. അപ്പം ചേച്ചി കൊറേ ടിപ്പൊക്കെ ആയിട്ടാണ് വന്നത്, അപ്പൊ ടിപ്സ് എല്ലാം നിങ്ങൾ എഴുതി വെച്ചോ, ആവശ്യം വരും. അപ്പം ഒരു പത്തിരി ഒന്ന് നന്നായിട്ടൊന്ന് പരന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. പരത്തുമ്പോൾ മാക്സിമം എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് ഒരേ വണ്ണത്തിൽ പരത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി, അല്ലെങ്കിൽ വേവ് വ്യത്യാസം വരും. ഒന്ന് നമുക്ക് മടക്കി കൊടുക്കാം. നമ്മുടെ അടക്കിയുള്ള ഒരു അട അവിടെ റെഡി ആയിട്ടുണ്ട്, ഇലേൻ്റെ ഉള്ളിൽ റെഡി ആയിരിക്കുകയാണ്. ഇതുപോലെ ബാക്കി റെഡി ആക്കി എടുക്കാം. നമ്മളിപ്പം ഇതുപോലെ എത്ര എണ്ണമാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്? നമ്മൾ രണ്ടുപേരല്ലോ, ഈ രണ്ടെണ്ണം വെച്ചാൽ ഓരോരുത്തർക്ക്. അപ്പൊ ഒരു നാലെണ്ണം നമുക്ക് റെഡി ആക്കാം. നമ്മളിത്
റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വെള്ളം ഒന്ന് ചൂടാക്കാൻ വെക്കാം. ഞാനും അടേ ഇവിടെ ഒരു യുദ്ധം നടക്കുകയാണ്. ഒന്ന് ചൂടായിക്കോട്ടെ, ചൂടായി നമുക്ക് അടയ്ക്ക് അതിലേക്ക് ഇറക്കി വെക്കാം. നമ്മള് വെള്ളം നന്നായിട്ട് തിളച്ച് ആവി വരാൻ തുടങ്ങി. നമുക്ക് അട അതിലേക്ക് വെച്ചു കൊടുക്കാം. എത്ര സമയം എടുക്കും? നമുക്കൊരു 15 മിനിറ്റ് അങ്ങനെ തന്നെ ആവിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അട നല്ല പാകമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ റെഡിയായി കഴിഞ്ഞു. പ്ലേറ്റൊക്കെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതിനെ തേനട ആക്കണം. അതെ, നമ്മുടെ തേൻ ഇവിടെ വിഷമിച്ചിരിക്കുക, കാരണം എല്ലാരും പോയി കൂടെ ഉണ്ടായിരുന്ന, അയാൾ മാത്രം ഒറ്റയ്ക്ക് ഇരിക്കല്ലേ. നമുക്ക് സെന്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. മധുരം എത്ര വേണോ അതനുസരിച്ചിട്ടുള്ള തേന് അതിനുള്ളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. എങ്ങനെ തയ്യാറാക്കിയതെന്ന് ഞാൻ ഒന്നും കൂടെ പറഞ്ഞിട്ട്. ആദ്യം തന്നെ ഒരു പാനിൽ പാകത്തിന് വെള്ളം കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായി തിളപ്പിക്കുക. ഈ വെള്ളം പത്തിരിപ്പൊടിയിലേക്ക് ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കുക. അതിനുശേഷം ഒരു വാഴ ഇലയിൽ പത്തിരി ഒന്ന് പരത്തിയെടുക്കുക. അതിലേക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കുക. അതൊന്ന് മടക്കിയിട്ട് വെള്ളം നന്നായി തിളച്ച് വരുമ്പം ആവിക്ക് വെച്ച് വേവിച്ചെടുക്കുക. നന്നായി വെന്തതിന് ശേഷം ഇലയൊന്ന് തുറന്ന് അടയുടെ മുകൾ ഭാഗം കത്തി വെച്ചൊന്ന് കീറിയിട്ട് രണ്ട് സൈഡിലേക്കും തേൻ ഒഴിച്ചു കൊടുക്കുക. തേനട റെഡി. അപ്പോൾ നമ്മുടെ തേനട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഴിച്ചാലോ? തീർച്ചയായിട്ടും. സ്പൂണൊന്നും വേണ്ട, ഇത് ടേസ്റ്റ് അറിയണമെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. കറക്റ്റ് അതിൻ്റെ സെൻറ്റർ പാർട്ടിലാണ് നന്നായിട്ട് തേന് പിടിച്ചിരിക്കുന്നത്. നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നമ്മള് പഞ്ചസാര ചേർത്തിട്ടില്ല, പഞ്ചസാര ചേർത്തിട്ടില്ല, തേനാണ്. തേന്റെ രുചി തന്നെയാണ് അതുകൊണ്ട് മുന്നിലായിട്ട് നിൽക്കുന്നത്. പിന്നെ തേങ്ങ ആയതുകൊണ്ട് പിന്നെ പ്രത്യേക ഒരു ടേസ്റ്റ് ആണല്ലോ. അരിയും തേങ്ങയായിട്ടുള്ള ഒരു. അതെ, പഞ്ചസാരയൊന്നും അധികം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് എന്തായാലും തേന ഒഴിച്ച ഈ അട ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പാണ്. അപ്പൊ എന്തായാലും വീണ്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇന്ന് തന്നെ അങ്ങ് പോവാ ട്രൈ ചെയ്യാം. തീർച്ചയായും ട്രൈ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം ടേസ്റ്റ് ചെയ്യുന്ന മറ്റൊരു എപ്പിസോഡിൽ. തേനട. പേര് കേട്ടപ്പോൾ തന്നെ നമ്മുടെ നാവിൽ വെള്ളം ഊറിയില്ലേ? അത് കണ്ടുകൂടെ കഴിഞ്ഞപ്പോൾ എത്രയും വേഗം ഒന്ന് ഉണ്ടാക്കിയ കൊള്ളാവുന്നുണ്ടല്ലേ. അതാണ് നമ്മുടെ സാധികയുടെ കൈപുണ്യം. ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ടേസ്റ്റ് ടൈമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ഇന്നത്തെ ടേസ്റ്റ് ടൈം കത്തിലേക്ക് പോകാം. ഇന്നത്തെ കത്തെഴുതിയിരിക്കുന്നത് ബിന്ദു രാജൻ, പാലക്കാട് നിന്നാണ്. കത്ത് വായിക്കാം. ഡിയർ ടേസ്റ്റ് ടൈം, ഞാൻ ടേസ്റ്റ് ടൈമിൻ്റെ സ്ഥിരം പ്രേക്ഷകയാണ്. എല്ലാ ദിവസവും ടേസ്റ്റ് ടൈമിലൂടെ പരിചയപ്പെടുത്തുന്ന ഓരോ റെസിപ്പികളും ഞാൻ പാചകത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. ദീപ്തിയുടെ പുതുമയേറിയ അവതരണം ടേസ്റ്റ് ടൈമിനെ വളരെ മികച്ചതാക്കി തീർക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം ബിന്ദു ചേച്ചി. നമുക്കെന്തായാലും ബിന്ദു ചേച്ചിയുടെ റെസിപ്പി തന്നെയാകായിരുന്നു. ചേന വറുത്തുപ്പേരി. ആവശ്യമുള്ള സാധനങ്ങൾ: ചേന 1/4 കിലോ, വെളിച്ചെണ്ണ വറുക്കാൻ ആവശ്യത്തിന്, ശർക്കര 1 ഉരുള, കുരുമുളക് 10 എണ്ണം. പാകം ചെയ്യുന്ന വിധം: ചേന ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെളിച്ചെണ്ണയിൽ വറുത്ത് കോരുക. ശർക്കര ഉരുക്കി
അതിൽ കുരുമുളക് പൊടിച്ച് ചേർക്കുക. ഇതിൽ വറുത്ത് വെച്ച ചേന ചേർത്ത് നന്നായി പുരട്ടിയെടുക്കുക. ഇതുപോലെ നിങ്ങൾക്കും അവസരമുണ്ട് കേട്ടോ. എത്രയും വേഗം നിങ്ങൾ നിങ്ങളുടെ അടുക്കളയിൽ പരീക്ഷിച്ച് വിജയിച്ച നല്ലൊരു റെസിപ്പി ഞങ്ങൾ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 68205. പാചകം എന്നത് പ്രായഭേദമന്യേ വ്യക്തിഭേദമന്യേ എല്ലാവർക്കും എക്കാലത്തും സന്തോഷവും സംതൃപ്തിയും നൽകുന്നതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ടേസ്റ്റ് ടൈം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും ടേസ്റ്റ് ടൈമിലൂടെ.